അവർക്ക് നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈറ്റമിൻ പാക്ക് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ പാക്കിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുമ്പോൾ രക്തചന്ദനമാണ്. സാധാരണയായിട്ട് രക്തചന്ദനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും രക്തചന്ദനം യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ഭയങ്കരമായിട്ട് ഡാർക്കനിങ് ആവും എന്നുള്ളൊരു ബാഡ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്തചന്ദനം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ നല്ല രീതിയിൽ വൈറ്റനിങ് ചെയ്യും. കാരണം രക്തചന്ദനം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകൾ മാറാനും സ്കിൻ നല്ല രീതിയിൽ കളർ വയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അധികം പറയുന്നില്ല, നമുക്ക് അതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് നോക്കാം. അതിന് മുന്നായിട്ട് പുതുതായിട്ടെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് സാൻഡിൽ പൗഡറാണ്, അതായത് രക്തചന്ദ്രത്തിൻ്റെ പൊടിയാണ്. നിങ്ങൾക്ക് രക്തചന്ദ്രത്തിൻ്റെ പൊടിയേക്കാളും കുറച്ചുകൂടി നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് ആയുർവേദക്കടലിൽ രക്തചന്ദ്രത്തിൻ്റെ കട്ട കിട്ടും, അത് അരച്ച് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഞാൻ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പൊടി യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വനശ്രീയുടെ രക്തചന്ദ്രത്തിൻ്റെ പൊടിയാണ്, കാരണം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ ഇതാണ് അവൈലബിൾ, അതുകൊണ്ടാണ് കേട്ടത് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല മൂവ്മെൻറ്റുള്ളൊരു പ്രൊഡക്റ്റാണ് വനശ്രീയുടെ പ്രൊഡക്റ്റുകളൊക്കെ. അപ്പോൾ ഇതിനകത്തു നിന്ന് ഞാൻ ഒരു ടേബിൾ സ്പൂണോളമാണ് ഞാൻ രക്തചന്ദ്രത്തിൻ്റെ പൊടി എടുക്കുന്നത്. വൺ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണിയാണ് കേട്ടോ, തേനാണ്. തേനും ഇതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ കഞ്ഞി വെള്ളമാണ്. അതായത് രാവിലെ ഞാൻ ഇത് രാവിലെ വെച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ വെള്ളമാണ്, അത് കഞ്ഞി വെള്ളമാണ്. നല്ല കട്ടിയുള്ളത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എടുത്തോ, ഞാൻ കുറച്ച് ലൂസായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് കഞ്ഞിവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കഞ്ഞിവെള്ളം തന്നെ എടുക്കാം, കാരണം നല്ല റിസൾട്ടാണ് നമ്മൾ കഞ്ഞിവെള്ളം കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ആവേണ്ട, കാരണം പൊടി ആയതുകൊണ്ട് കുറച്ച് നേരം മിക്സ് ആവാനായിട്ട് കുറച്ച് ടൈം പിടിക്കും. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ. അപ്പോൾ ഇത് നമ്മുടെ പാക്ക് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ എടുക്കാൻ നോക്കുക, ഒരുപാട് വെള്ളം ചേർക്കണ്ട. നമ്മൾ എടുക്കുന്ന ആ ഒരു പൊടിക്കനുസരിച്ചുള്ള വെള്ളം മാത്രം നമ്മൾ ചേർത്താൽ മതി, കഞ്ഞിവെള്ളം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ഒരു പാകം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലിരിക്കാൻ ഭയങ്കര പാടായിരിക്കും, അതുകൊണ്ട് ഈ ഒരു കട്ടിയിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതേ നമ്മുടെ പാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാക്കിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചേർത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രക്തചന്ദനമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് രക്തചന്ദനം, ഇപ്പോൾ ഞാൻ പൊടിയാണ് ചേർത്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ രക്തചന്ദ്രത്തിൻ്റെ കട്ട ആയുർവേദ കടലിൽ കിട്ടും, അത് വാങ്ങിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, വളരെ നല്ലതായിരിക്കും. പൊടിയേക്കാളും കുറച്ചുകൂടി നല്ലത് രക്തചന്ദ്രത്തിൻ്റെ കട്ട വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് ചേർത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണിയാണ്, തേനാണ്, അതൊരു അര ടേബിൾ സ്പൂണോളം തേനും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പാക്കാണ് ഇത് കേട്ടോ. ഇത് വളരെ എഫക്റ്റീവാണ്. കഞ്ഞിവെള്ളം ഹണിയും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ രക്തചന്ദ്രത്തിനോട് കൂടി ചേർത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റനിങ് ചെയ്യും, സ്കിന്നിലെ പാടുകൾ മാറും, സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻസ് മാറും. ഒരു അൺഈവൻ സ്കിൻ ടോൺ ആയിരുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും ഒരു ഈവൻ സ്കിൻ ടോണാക്കി മാറിയെടുക്കാനായിട്ട് പറ്റും, കാരണം അത്രയും നല്ല റിസൾട്ട് കിട്ടും. ഒരു 3 ഡേയ്സ് ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. പിന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പാക്കാണ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ യൂസ് ചെയ്യാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടത്ത് യൂസ് ചെയ്യാം, നമ്മുടെ ഫുൾ ബോഡിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ചുണ്ടിൽ നമ്മുടെ കണ്ണിന് ചുറ്റുമൊക്കെ നല്ല ഡാർക്ക് സർക്കിൾസൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചുണ്ടിന് ചുറ്റും കറുപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതൊക്കെ നല്ല രീതിയിൽ ഈ ഒരൊറ്റ പാക്കും കൊണ്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ പാക്ക് യൂസ് ചെയ്യുന്ന മുന്നേ, കാരണം ഇതിൻ്റെ ഒരു എഫക്റ്റ് ഞാൻ പറഞ്ഞുതരാം, നമ്മൾ നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്, കാരണം രക്തചന്ദനം നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നൈറ്റ് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കാം. രാവിലെ യൂസ് ചെയ്യേണ്ടെന്നല്ല കേട്ടോ, നൈറ്റ് കുറച്ചുകൂടി നല്ലതായിരിക്കും രക്തചന്ദനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഫേസ് അത്യാവശ്യം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് മാത്രം നമ്മുടെ ഫേസിൽ വെച്ചാൽ മതി, ഒരുപാട് ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫേസ് ആദ്യം നല്ല രീതിയിൽ വാഷ് ചെയ്യുക, എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് അത്യാവശ്യം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു, ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം റിമൂവ് ചെയ്ത് കളഞ്ഞു. കാരണം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് തന്നെ ഫേസിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫേസിലെ ഒരു കരിവാളിപ്പ് തന്നെ നല്ല രീതിയിൽ റിമൂവായി പൊക്കോളും. പിന്നെ ഡെയിലി യൂസ് ചെയ്യുക. ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
നല്ല രീതിയിൽ സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാൻ പറ്റും. സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ, മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ ഒരുപാട് പോവാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു പാക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4-5 ദിവസം വെച്ച് നമുക്ക് സൂക്ഷിച്ചിട്ട് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നൈറ്റ് യൂസ് ചെയ്യാട്ടോ, അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. നൈറ്റ് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുന്നത്തെ ഏതെങ്കിലും വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, തീർച്ചയായിട്ടും പറയും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുകയും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് അടുത്തങ്ങളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.